ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BSNL ഫൈബർ, അതുപോലെ തന്നെ ജിയോ, ഏഷ്യാനെറ്റ് കേബ് ഇവരുടെ മൂന്ന് പേരുടെ ഇൻ്റർനെറ്റ് സ്പീഡാണ്. കാരണം ഏഷ്യാനെറ്റിൻ്റെയാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ജിയോയുടെയാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. അതോടൊപ്പം BSNL ഫൈബറും കൂടെ വന്നപ്പോൾ മൊത്തത്തിൽ നല്ല കോമ്പറ്റീഷനാണ്. സോ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് എന്താ പറയുക, ഇതിൻ്റെ മൂന്നിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡാണ്. സോ എന്നിട്ട് ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ നോക്കുന്നത് BSNL ഫൈബറിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡാണ്. സോ നമുക്ക് നോക്കാം, ഫസ്റ്റ് ഡൗൺലോഡ് സ്പീഡ് നമുക്ക് നോക്കാം. വളരെ കഷ്ടപ്പെടുകയാണ് BSNL. 4.something മാത്രമേ അപ്ലോഡ് സ്പീഡായിട്ട് കാണുന്നുള്ളൂ. യാ കുറഞ്ഞു, ആ യാ 4.18 MBPS ആണ് ഡൗൺലോഡ് സ്പീഡായിട്ടുള്ളത്. ഇനി അപ്ലോഡ് സ്പീഡും കൂടെ നോക്കാം. BSNL ഫൈബറിൻ്റെ 4.58. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡാണ്. സോ അത് നമുക്ക് നോക്കാം. BSNL നമ്മൾ ഓൾറെഡി കണ്ടു, 4.18 ഡൗൺലോഡും അപ്ലോഡ് 4.58 ആണ്. പ്ലാൻ പ്രകാരം അത് 60 MBPS കിട്ടേണ്ടതാണ്, ബട്ട് അത്രയേ ഉള്ളൂ. ഇനി ഏഷ്യാനെറ്റാണ് ഇപ്പം നോക്കുന്നത്, ഇതും 60 MBPS ആണ് സ്പീഡ് കിട്ടേണ്ടത്. ബട്ട് ആ ഡൗൺലോഡ് 35.8 കിട്ടുന്നുണ്ട്. അപ്ലോഡും കൂടെ നോക്കാം, ഇറ്റ്സ് അറൌണ്ട് 21.4. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഇൻ്റർനെറ്റ് സ്പീഡാണ്. സോ നമുക്ക് നോക്കാം ആരാണ് മുന്നിലെത്തുക എന്നുള്ളത്. ഇപ്പോൾ ഏഷ്യാനെറ്റാണ് ലീഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിൽ. ജിയോ കഷ്ടപ്പെടുകയാണ്, BSNL പോലെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 5.7 MBPS മാത്രമാണ് ഡൗൺലോഡ് സ്പീഡുള്ളത്. ആൻഡ് അപ്ലോഡിങ് സ്പീഡ് ഒരു 1 MBPS പോലും ഇല്ല. സ്ട്രഗിൾ ചെയ്യാണ് ജിയോ. ഞാനിത് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ണൂർ സിറ്റി നടുക്കാണ്, ടൗണിൻ്റെ നടുക്ക് നിന്നാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി സാഡ് ജിയോ.